നമസ്കാരം, സ്റ്റാർനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഫീഖ് കുത്തനൂർ. പ്രധാന വാർത്തകൾ. സാക്ഷരതാ പ്രവർത്തകരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിക്കണമെന്ന് മന്ത്രി എം വി രാജേഷ്. സാക്ഷരതാ പ്രവർത്തകരെ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും എം വി രാജേഷ്. സൈനിക മേഖല ഉൾപ്പെടെ ആരോഗ്യപരമായ തീരുമാനങ്ങളല്ല കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കൂടിയാലോചനകളില്ലാതെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യൻ സൈനിക വിഭാഗത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. കേരളത്തോട് കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ തുടരുമ്പോഴും യു ഡി എഫ് എം പിമാർ പ്രതികരിക്കുന്നില്ലെന്നും എ കെ ബാലൻ. കേരളത്തിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടുന്ന നയമാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്ന് സി എ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ദിവാകരൻ. ക്ഷേമ പദ്ധതികൾക്കായി ചിലവഴിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മാത്രമാണ് കേരളത്തിലേതെന്നും കെ കെ ദിവാകരൻ. വാർത്തകൾ വിശദമായി. സാക്ഷരതാ പ്രവർത്തകരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിക്കണമെന്ന് മന്ത്രി എം വി രാജേഷ്. നിയമസഭയിൽ കെ ഡി പ്രസേനൻ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ സാക്ഷരതാ മിഷന്റെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് നൽകുന്നത് അവസാനിപ്പിച്ചു. സാധാരണഗതിയിൽ അത് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാവുന്നതാണ്. എന്നാൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് അവരുമായിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാ കാര്യത്തിലും വ്യക്തത ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കുന്ന തീരുമാനം ഉണ്ടാവും. തത്വത്തിൽ തീരുമാനമായി കഴിഞ്ഞു. അതിൻ്റെ മന്ത്രിസഭാ തീരുമാനം ഉത്തരവും അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് അറിയിക്കുക. സാക്ഷരതാ പ്രവർത്തകരെ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും എം പി രാജേഷ് പറഞ്ഞു. സാക്ഷരതാ പ്രവർത്തകരെ നിയമിക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനിക മേഖലയിൽ ഉൾപ്പെടെ ആരോഗ്യപരമല്ലാത്ത തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. എക്സ് സർവീസ് ലീഗ് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്റർനെറ്റിലൂടെയാണ് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക വിദ്യ അവരേറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത്. എൻ്റെ ഭാര്യ ടീച്ചറാണ്. ടീച്ചറോട് ഞാൻ ചോദിക്കും കുട്ടികൾ എങ്ങനെയുണ്ട്, ഓരോ പ്രാവശ്യം ഞാൻ ചോദിക്കും കുട്ടികളുടെ എങ്ങനെയുണ്ട്. കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം നമ്മൾ ആഗ്രഹിക്കും. അവരെങ്ങോട്ട് പോകുന്നു, എന്താണ് അവരുടെ ചിന്താഗതി, എങ്ങനെയുണ്ട് അവരുടെ പ്രവർത്തനം. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് മെടുക്കലാണ്. അവരോടൊന്നും ഇപ്പോൾ സംശയങ്ങളുടെ ചോദ്യം കുറവാണ്, മുമ്പത്തെ പോലെയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ, അപ്പോൾ അധ്യാപകരും കുട്ടികളും തമ്മിൽ തന്നെ കുറേ അകന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താ പറയുക, അവർക്ക് മാതാപിതാക്കളോട് സംശയം ചോദിക്കാനില്ല, അവർക്ക് അധ്യാപകരോട് സംശയം ചോദിക്കാനില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് അവർ ചോദിക്കുന്ന ഒരു അംഗങ്ങളോടാണ്, എല്ലാ കുട്ടികളും ഒരേ അംഗങ്ങളോടാണ് ചോദിക്കുന്നത്. ആ അംഗങ്ങളുടെ പേര് കൂടിയാലോചനകളില്ലാതെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യൻ സൈനിക വിഭാഗത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് മുപ്പത്ത് ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി എ കൃഷ്ണകുമാർ, പി പി ഇന്ദിരാദേവി, കെ വി സാവിത്രി, കെ വേലം, പി മുരുകൻ, കെ അജയകുമാർ, എം പി ചന്ദ്രമേനോൻ, വി അനിത, പി ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയത്തിനെതിരെ സി പി ഐ എം തരൂർ മണ്ഡല കമ്മിറ്റി കോട്ടായിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ദിവസമെങ്കിലും ലോകസഭയിലോ രാജ്യസഭയിലോ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? തൊഴിലില്ലായ്മ 2016 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മളോടെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 1 വർഷം 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ്. ആ കണക്കിൽ ഇപ്പൊ 9 വർഷം കഴിഞ്ഞ് 18 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം. സംഭവിച്ചെന്താ? മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ജോലിയുള്ള
44 കോടി ജനങ്ങളിൽ ഇപ്പോ 6 കോടിക്ക് തൊഴിലില്ല. 36% സ്ത്രീകളിൽ തൊഴിലുണ്ടായിരുന്നു, അത് 18% ചുരുങ്ങി ഇപ്പോ 9.24% ചുരുങ്ങി. കേരളത്തോട് കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ തുടരുമ്പോഴും യു ഡി എഫ് എം പിമാർ പ്രതികരിക്കുന്നില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം വി പൊന്നുകുട്ടൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി ടി എം ശശി, ടി കണ്ണൻ, കെ എൻ സുകുമാരൻ, കെ പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരളത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടുന്ന നയങ്ങൾ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണെന്ന് സി എ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ദിവാകരൻ. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലാത്ത ആൾക്കാർ, അവരെല്ലാം കൂടി തൊഴിലില്ലാത്ത തൊഴിലാളികൾ എന്ന് പറയുന്നതാണ് ശരി. അവരെല്ലാം കൂടി വലിയൊരു മാർച്ച് വാഷിങ്ടണിലേക്ക്, അവർ ന്യൂയോർക്കിലേക്ക്, ഇങ്ങനെ വലിയ വലിയ ഓരോ സ്ഥലത്ത് നഗരങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അവർ വലിയൊരു മാർച്ച് നടത്തി. മാർച്ച് നടക്കുമ്പോൾ 3000-4000 ആളാണെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരായി മാറി. അവസാനം അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കെല്ലാം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്ക, അവരുടെ നേതൃത്വത്തിലായി പിന്നീട് വരുന്ന സമരങ്ങൾ. ഞാൻ സൂചിപ്പിച്ചത് ട്രേഡ് യൂണിയനുകൾ ക്ഷേമ പദ്ധതികൾക്കായി ചെലവഴിക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മാത്രമാണ് കേരളത്തിനുള്ളതെന്നും കെ കെ ദിവാകരൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എം ഹംസ, കെ പഴനി, വി എം സുശീല, കെ സുകുമാരൻ, കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി വില്ലേജ് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മോദി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം വടക്കഞ്ചേരി കുന്നേങ്കാട് വെച്ച് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കെ സുലോചന നിർവഹിച്ചു. ജാഥ മാനേജർ എ എം ശോഭന അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ പോൾസൺ, ഏരിയ സെക്രട്ടറി രമാജയൻ, പി ടി രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാൽനട പ്രചരണ ജാഥയ്ക്ക് പ്രധാനി മാണിക്കപ്പാടം, ചെക്കിണി, നെല്ലിയാമ്പാടം എന്നിവിടങ്ങളിൽ സ്വീകരണവും നൽകി. 2023 ഒക്ടോബർ 5 പാർലമെന്റിലേക്ക് ദേശീയ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ഭാഗമായി സ്ത്രീവിരുദ്ധ സർക്കാർ ജനവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിനകത്ത് മുഴുവൻ വില്ലേജ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലൊരു കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും വിലക്കയറ്റം, തകർക്കപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, കോർപ്പറേറ്റ് വൽക്കരണം, അതിദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള 15 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യം ഓരോ ജനങ്ങളുടെയും മനസ്സിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മളുടെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ജാഥകൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു, അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ 2014 അധികാരത്തിൽ വരുമ്പോൾ പാർലമെന്റിന്റെ ചവിട്ടുപടിയിൽ നമസ്കരിച്ചുകൊണ്ടാണ് പാർലമെന്റിന്റെ അകത്തേക്ക് കയറിയത്. എന്നാൽ അന്നു മുതൽ പാർലമെന്റിന്റെ അന്തകനായി മാറുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി മാറി എന്നുള്ളതാണ്. ഇപ്പൊ വിലക്കയറ്റം, നമ്മൾ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2 തൊഴിൽ ദിനം എന്ന വാഗ്ദാനവുമായാണ് ആദ്യം അവർ അധികാരത്തിൽ കയറുന്നത്. അതുമാത്രമല്ല, ഓരോ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം നിക്ഷേപിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 2 കോടി തൊഴിൽ ദിനം പോയി, 2 തൊഴിൽ ദിനം പോലും നൽകാത്ത രീതിയിലേക്ക് യുവജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് അപകടത്തിൽ ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. അഞ്ചുമൂർത്തിമംഗലം പൂക്കാട് ഇളങ്കാവ് വീട്ടിൽ ഷമീറാണ് മരിച്ചത്. 31 ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അഞ്ചുമൂർത്തിമംഗലം പൂക്കോട് ഇളങ്കാവ് വീട്ടിൽ 31 ഷമീറാണ് മരിച്ചത്. 2022 ഓഗസ്റ്റ് 15 അപകടം. ആമക്കുളത്തിന് സമീപം ഷമീർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു ബൈക്കുമായി ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 4 മരിച്ചത്. പിതാവ് മുഹമ്മദ് ഇബ്രാഹിം, മാതാവ് ആത്തിക്ക, ഭാര്യ ജസീന, മകൾ ദുവ, സഹോദരങ്ങൾ ഷാജഹാൻ, ഷജീർ, ഷാജിദ, ഷഫീഖ്.
വല്ലങ്കി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയർന്നു വന്ന വായ്പാ തട്ടിപ്പ് വിവാദം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി കെ പത്മനാഭൻ. ബാങ്കിനെതിരെ അപകീർത്തി പ്രചരണം നടത്തിയവർക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പത്മനാഭൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് സെക്രട്ടറി കെ മല്ലിക, വൈസ് പ്രസിഡന്റ് ടി പ്രകാശൻ, ആർ പ്രീതി, ബി വിനോദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവർക്ക് വേണ്ട എല്ലാവിധ ക്ഷേമ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇടപെടുന്ന ഒരു സംഘമായി വളർന്നു നിൽക്കുകയാണ്. ആ സംഘം, എല്ലാവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘത്തിനെതിരെ കഴിഞ്ഞ 2nd മാതൃഭൂമി പത്രത്തിൽ ഒരു വ്യാജ വാർത്ത വരുന്നത്. അത് സംഘത്തിന് ആ വ്യാജ മാധ്യമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് ആ മാധ്യമം സംഘത്തിലെ ആരോടെങ്കിലും ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ആ വാർത്ത വരുന്നു. അതിന് പിറ്റേ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിൽ വാർത്ത വരികയാണ്. പാലക്കാട് കൽപ്പാത്തി ചാത്തപുരത്തെ മാല പിടിച്ചുപറി കേസിൽ 23 ഉൾപ്പെടെ 3 പിടിയിൽ. കഴിഞ്ഞ 24 കേസിനാസ്പദമായ സംഭവം. സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ ഏറെ പ്രയാസപ്പെട്ടാണ് പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയത്. 24 വൈകിട്ട് 6 ചാത്തപുരത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അകത്തേത്തറ സ്വദേശിയുടെ 3.25 തൂക്കം വരുന്ന സ്വർണമാലയാണ് പ്രതികൾ കവർന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ 200 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ട്രേസ് ചെയ്തുമാണ് പോലീസ് പ്രതികളിലെത്തിയത്. എറണാകുളം ഇളമക്കര സ്വദേശി ഇമ്മാനുവൽ, ഇയാളുടെ പെൺസുഹൃത്തായ കൊല്ലം സ്വദേശിനി ഫാത്തിമ, പാലക്കാട് സ്വദേശി വിഷ്ണു എന്നിവരാണ് കേസിലെ പ്രതികൾ. താരേക്കാട് സ്വകാര്യ ലോഡ്ജിൽ താമസക്കാരനായ വിഷ്ണുവാണ് മുഖ്യ ആസൂത്രകൻ. മുൻപും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഏറെ തന്ത്രപരമായാണ് കൃത്യം നടത്തിയ ശേഷം കടന്നുകളഞ്ഞത്. പ്രതികൾ സമാന രീതിയിൽ മറ്റിടങ്ങളിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്വേഷണം നടത്തിയതിന് വാഹനം പോകുന്നത് ഒലോക്കോട് ഭാഗത്തേക്കാണെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയം ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് CCTV ഫോട്ടോസോ മറ്റോ ഒന്നും വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ചെറിയൊരു വിഷയം കിട്ടിയത് ഒരു നീല നിറത്തിലുള്ള സ്കൂട്ടറാണെന്നുള്ളൊരു ഐഡന്റിഫിക്കേഷനെ തുടർന്ന് തന്നെ ഈ കൃത്യത്തിന് മുൻപുള്ള ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൽ ഇത് ഈ സ്കൂട്ടർ പല ഭാഗത്തോടെ വരുന്നത് കല്ലടിക്കോട് ഭാഗത്തു നിന്നും അത് തന്നെ പല പല ഉള്ളേരികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും പാലക്കാട് ടൗണിൽ നിന്ന് പുറപ്പെട്ടതായിട്ട് തന്നെ മനസ്സിലാക്കി. അതിനെക്കുറിച്ച് വിശദമായിട്ട് CCTV പരിശോധിച്ചതിൽ ഈ നമ്പർ പ്ലേറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ മാറ്റം വരുന്നതിന് മുൻപുള്ള ആ നമ്പർ കൃത്യമായിട്ടുള്ള നമ്പർ കിട്ടുകയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാക്ഷരതാ പ്രവർത്തകരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. സാക്ഷരതാ പ്രവർത്തകരെ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും MB രാജേഷ്. സൈനിക മേഖല ഉൾപ്പെടെ ആരോഗ്യപരമായ തീരുമാനങ്ങളല്ല കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. കൂടിയാലോചനകളില്ലാതെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യൻ സൈനിക വിഭാഗത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് മുൻ മന്ത്രി AK ബാലൻ. കേരളത്തോട് കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ തുടരുമ്പോഴും UDF MPമാർ പ്രതികരിക്കുന്നില്ലെന്നും AK ബാലൻ. കേരളത്തിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിടുന്ന നയമാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്ന് CATU കേന്ദ്ര കമ്മിറ്റി അംഗം KK ദിവാകരൻ. ക്ഷേമ പദ്ധതികൾക്കായി ചിലവഴിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മാത്രമാണ് കേരളത്തിലേതെന്നും KK ദിവാകരൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.